പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ മലയാളത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു മലയാളത്തിലെ മൂന്നാമത്തെ യൂണിറ്റായ മഹിതത്തിലെ ആദ്യത്തെ പ്രവേശക കവിതയും അടുത്ത കഥയായ പത്തായവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞു ഈ പഠിച്ച രണ്ട് ഭാഗങ്ങളും എന്തുമായി ബന്ധപ്പെട്ടായിരുന്നു ഓണവുമായി ബന്ധപ്പെട്ടത് െ പ്രവേശക കവിതയിൽ ഓണം പടിവാതിർക്കലെത്തുമ്പോൾ കവിക്കുണ്ടാകുന്ന സന്ദേഹങ്ങളും ആകുലതകളും വളരെ മനോഹരമായി അവതരിപ്പിച്ചിരുന്നു രണ്ടാമത്തെ കഥയായ പത്തായത്തിൽ പാരമ്പര്യ സംസ്കാരത്തിൻ്റെ പ്രതീകമായ പത്തായത്തെക്കുറിച്ചും അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അവതരിപ്പിക്കുന്നതിലൂടെ കഥാകൃത്ത് മുരളീധരൻ തഴക്കര ഇന്നത്തെ ഉപഭോഗ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റത്തെ തന്മയത്വമായി അവതരിപ്പിച്ചു ആ കഥയിലൂടെ കൃഷിയെപ്പറ്റിയും കൃഷി ചൊല്ലുകളെപ്പറ്റിയും കൃഷിക്കായി ഉപയോഗിച്ചിരുന്ന പഴയകാല ഉപകരണങ്ങളെക്കുറിച്ചും ഒക്കെ പഠനപ്രവർത്തനത്തിലൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കുട്ടികളായ നിങ്ങൾക്ക് അപരിചിതമായിരുന്നതും ഇന്ന് നമ്മുടെ നാട്ടിൽ അന്യം നിൽക്കുന്നതുമായ പല കാര്യങ്ങളും ഈ പ്രവർത്തനങ്ങളിലൂടെ മനസ്സിലാക്കാൻ അവസരമുണ്ടായി ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഈ പത്തായം എന്ന പാഠത്തിലൂടെ പഴമയിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാം നമ്മളെല്ലാം തന്നെ നമ്മുടെ ദേശീയോത്സവമായ ഓണം ആഘോഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞില്ലേ ഓണമൊക്കെ ആഘോഷിച്ചു കഴിഞ്ഞല്ലേ വളരെ വ്യത്യസ്തമായി ആഘോഷവും ആർഭാടവും ഒന്നുമില്ലാതെ അങ്ങനെയും ഓണം ആഘോഷിക്കാമെന്ന് നമ്മൾ അനുഭവത്തിൽ കൂടി മനസ്സിലാക്കി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ഓണ അനുഭവങ്ങൾ പറയാൻ കാണില്ലേ കാണും കാണും തീർച്ചയായും കാണും മാത്രമല്ല അത് പറയാനാണെങ്കിലോ നൂറ് നാവും കാണും ഓണത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ നൂറ് നാവായിരിക്കും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാൻ അത്രയ്ക്ക് ഹൃദ്യമാണ് ഓണവും ഓണാഘോഷങ്ങളും കുട്ടികൾക്കാണ് ഓണം എത്തുമ്പോൾ ആവേശവും സന്തോഷവും അതിരിക്കട്ടെ ഓണത്തെക്കുറിച്ചുള്ള ഐതി ഐതിഹ്യത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമോ എത്ര പേർക്കറിയാം എല്ലാവർക്കും അറിയാം ആണോ എന്തായിരുന്നു ഞാൻ ചെറുതായിട്ട് ചുരുക്കി ഒന്ന് പറയട്ടെ ഓണപ്പാട്ടുകളിൽ പോലെ കള്ളവും ചതിയുമില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു അസുരരാജാവായ മഹാബലി ചക്രവർത്തി ഭരിച്ചിരുന്ന കേരള നാട് വാമന അവതാരം പൂണ്ട മഹാവിഷ്ണു പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാൻ മഹാബലിക്ക് വരം നൽകി മഹാബലി നാട് കാണാനെത്തുന്ന ദിവസമാണ് തിരുവോണം അത്തം മുതൽ പത്ത് ദിവസം വരെ ഓണാഘോഷം നടക്കുന്നു കേരള നാട് മാത്രമല്ല മഹാബലിയെ എതിരേൽക്കാൻ തൊടികളിൽ പൂക്കൾ വിരിയും ആ പൂക്കൾ ഉപയോഗിച്ച് കുട്ടികൾ മുറ്റത്ത് പൂക്കളമിടും ഓണമെത്തുമ്പോൾ ഓണത്തുമ്പികൾ പാറിപ്പറക്കും ഓണസദ്യ ഒരുക്കും മുതിർന്നവർ കുടുംബത്തിലുള്ളവർക്ക് ഓണപ്പുടവ നൽകും അങ്ങനെ ആകെ ഒരു ഉത്സവ ലഹരിയിലായിരിക്കും കേരള നാട് അങ്ങനെ ഒരു ഓണക്കാലത്ത് നിങ്ങളെപ്പോലെയുള്ള ഒരു പെൺകുട്ടിയുടെ മനസ്സിലുണ്ടായ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒരുക്കങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഓമനയുടെ ഓണം എന്ന കവിത ശ്രീ ഏറ്റുമാനൂർ സോമദാസൻ്റെ ഏറ്റുമാനൂർ സോമദാസൻ്റെ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് ഓമനയുടെ ഓണം കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കവിയെപ്പറ്റി ഒരു അവലോകനമാകാം അല്ലേ ഏറ്റുമാനൂർ സോമദാസൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മെയ് പതിനാറിന് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ ജനിച്ചു എം സോമദാസൻ പിള്ള എന്നായിരുന്നു ആദ്യകാല നാമം അധ്യാപകനായിരുന്നു മലയാളത്തിലെ ഒരു കവിയും ഗാനരചയിതാവും നോവലിസ്റ്റും ആയിരുന്നു സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ ഒട്ടേറെ അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏഴര പൊന്നന കർക്കിടകം ഇലപൊഴിയും രാമരാജ്യം കാക്കയും ഉറുമ്പും എന്നിവയാണ് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഇരുപത്തൊന്നിന് അന്തരിച്ചു ഓണമെത്തുമ്പോൾ കുട്ടികൾ പുലർത്തുന്ന ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഏറെ സ്വാഭാവികതയോടെ കവി ഈ കവിതയിൽ അവതരിപ്പിക്കുന്നു എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തേണ്ടതെന്ന് ഈ കവിതയിൽ നിന്നും മനസ്സിലാക്കാം അതുപോലെ എന്തൊക്കെ ചേർന്നാലാണ് ഓണം പൊടിപൊടിക്കുന്നതെന്നും പൊടിക്കുന്നതെന്നും ഓമനയിലൂടെ കവി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഓർമ്മകളുടെയും ഓർമ്മ പുതുക്കലിൻ്റെയും ഒക്കെ കൂടിച്ചേരലാണ് ഈ കവിത ഇനി പാഠത്തിലേക്ക് കിടക്കാം പേജ് നാൽപ്പത്തി മൂന്ന് എടുക്കുക ടീച്ചർ വായിക്കുമ്പോൾ ഓരോ വരിയും ശ്രദ്ധിച്ച് കേൾക്കണം പുസ്തകം നന്നായി നോക്കിക്കോളൂ ഓമനയുടെ ഓണം കൂടിയുമായൻ പൊന്ന ഓണത്തിനു വരുമല്ലോ കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവടി തുള്ളി അണഞ്ഞല്ലോ മുറ്റം ചെത്തി വെടിപ്പാക്കേണം പുത്തൻ പൂക്കളമെഴുതേണം ഓണത്തപ്പന് ഒത്തനുക്കായി ചാണം പെഴുകിയിരുത്തേണം മഞ്ഞപ്പുടവ ഉടുക്കുമ്പോഴൻ ഭംഗി പറഞ്ഞാൽ തീരില്ല തങ്കച്ചിറകു വിരുത്തിവരും ചെറുതുമ്പിക്കിത്രയുമഴകില്ല മുത്തുക്കുടപൊന്നാണെന്നാലും മുക്കുറ്റിക്കീകമയില്ല കോളാമ്പിപ്പൂ ചാത്തിടും ഓണക്കൂടിയും ഇതിനോട് പറ്റില്ല മടിയിലിരുത്തി കുഞ്ഞി കൈകളിൽ ഉരുളയുരുട്ടി തരുമച്ചൻ കായ വറുത്തത് ഭരണിയിലാക്കി കലവറയിൽ വച്ച്മാ ഓണ സദ്യതോർക്കുന്നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം മാമൻ കെട്ടി തരുമല്ലോ കിളിമാവിൻ കൊമ്പിൽ പൊന്നോഞ്ഞാൽ പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാൻ ഓർമ്മയിൽ വെക്കണം തൊട്ടാവാടി തൊടിയിൽ കിളിയാതട്ടുകളുതകർക്കണം ശങ്കരമാവിൻ ചോട്ടിലൊരോ പച്ചില മെത്ത വിരിക്കണം മെത്തയിൽ അങ്ങനെ ചാഞ്ഞുകിടന്നൊരു മുത്തശ്ശി കഥ കേൾക്കണം കവിത നന്നായി കേട്ടല്ലോ കൂടുതൽ സമയം വായിക്കാനുള്ള സമയം നമുക്കില്ല ഒരിക്കൽ ഒരു ആവർത്തി കൂടി വായിക്കാൻ സമയമില്ല കാരണം വീഡിയോ ഒരുപാട് നീണ്ടുപോയി കഴിഞ്ഞാൽ നീണ്ടുപോയിക്കഴിഞ്ഞാൽ ആവാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ കവിത നന്നായി ശ്രദ്ധിച്ച് കേട്ടു എന്ന് വിചാരിക്കുന്നു ഒത്തിരി തവണ തവണ ആവർത്തിച്ച് ആവർത്തിച്ച് കവിത വായിക്കുക നന്നായി വായിച്ച് മനസ്സിലാക്കണം നീ ഈ കവിതയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ ഒന്ന് വിശദീകരിക്കട്ടെ ഓടക്കോടിയുമായി അച്ഛൻ വീട്ടിലേക്ക് വരുന്നതാണ് ഓമനയെ സംബന്ധിടത്തോളം ഏറ്റവും വലിയ സന്തോഷം കർക്കിടകത്തിലെ കാർമേഘങ്ങൾ മൂടിയ ആകാശത്ത് വെളിച്ചം കാവടി കാവടിയേന്തി എത്തുന്നതുപോലെയാണ് ഈ സമയത്ത് ഓമനയുടെ മനസ്സെന്ന് കവി പറയുന്നു ഇവിടെ മഞ്ഞക്കോടി എന്ന് തന്നെ പറയാൻ കാരണം സാധാരണ പണ്ടുകാലത്ത് ഓണത്തിന് മഞ്ഞ തോർത്ത് ഉടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു കടകളിൽ മഞ്ഞ നിറത്തിലെ ചെറിയ തോർത്ത് വിൽപ്പനയ്ക്കായി ഓണനാളുകളിൽ എത്തുമായിരുന്നു എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തേണ്ടതെന്ന് ശ്രദ്ധിക്കൂ മുറ്റം ചെത്തി ഒരുക്കണം മുറ്റത്ത് പൂക്കളം ഇട്ട് ചാണം എന്ന് പറഞ്ഞാൽ ചാണകം മെഴുകി ഓണത്തപ്പനെ പ്രതിഷ്ഠിക്കണം ഓമന അതിൻ്റെ തയ്യാറെടുപ്പിലും ഉത്സാഹത്തിലും ഒക്കെയാണ് നമുക്കും അങ്ങനെയല്ലേ ഓണം വരുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കുക എവിടെയെല്ലാം നമ്മുടെ കണ്ണുകൾ എത്തണം എല്ലാം നമ്മൾ ചിട്ടയായി ചെയ്യാറുണ്ട് മഞ്ഞ നിറത്തിലെ ഓണക്കോടി ഉടുക്കുമ്പോൾ തൻ്റെ സൗന്ദര്യം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവില്ല എന്നും തങ്കച്ചിറകുള്ള തുമ്പിക്കു പോലും തൻ്റെ അത്രയും അഴക് ഭംഗി ഉണ്ടാകില്ല എന്നും ഓമന അഭിമാനം കൊള്ളുന്നു സ്വയം അഭിമാനിക്കുകയാണ് ഏറ്റവും വലിയ സുന്ദരിയാണ് താനെന്ന് എപ്പോഴാണ് മഞ്ഞ നിറത്തിലെ ഓണക്കോടി നിക്കുമ്പോൾ സ്വർണ്ണ നിറമുള്ള മുത്തുക്കുടയേന്തി നിൽക്കുന്ന മുക്കുറ്റിയും കോളാമ്പിപ്പൂവ് ചാർത്തിയ പ്രകൃതിയുടെ ഓണപ്പുടവയും അവളുടെ അഴകിനോളം എത്തുകയില്ലെന്ന് ഓമന അവകാശപ്പെടുന്നു ഓണക്കോടിയുമായി അച്ഛൻ എത്തിക്കഴിയുമ്പോഴുള്ള കാര്യങ്ങളാണ് പിന്നെ പറയുന്നത് അവളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയാണ് അച്ഛൻ വന്നു കഴിഞ്ഞ് എങ്ങനെയാണ് ആ ഓണം ആഘോഷിക്കേണ്ടതെന്നുള്ള അവളുടെ സ്വപ്നവും ആഗ്രഹങ്ങളും എല്ലാം പറയുകയാണ് അടുത്ത വരികളിൽ അച്ഛൻ മടിയിലിരുത്തി ഉരുളയുരുട്ടി ഊട്ടുന്നതും അമ്മുമ്മ കലവറയിൽ കായ വറുത്ത് കരുതി വയ്ക്കുന്നതും ഒക്കെ ഓമനയെ കൊതിപ്പിക്കുന്ന ആഗ്രഹങ്ങളാണ് വിഭവസമർത്ഥമായ ഓണസദ്യയെക്കുറിച്ച് പറയുമ്പോൾ വായിൽ കൊതിയുടെ പെരുവെള്ളമാണ് നിറയുന്നത് മാവിൻ ജില്ലയിൽ മാമൻ കെട്ടിക്കൊടുക്കുന്ന ഊഞ്ഞാലാടുമ്പോൾ പാടാൻ വേണ്ടി പാട്ടുപാടി അതായത് പാട്ടുപാടി ഊഞ്ഞാലാടാൻ വേണ്ടി പണ്ട് പഠിച്ച പാട്ടുകൾ ഒക്കെ ഓമന ഇപ്പോൾ ഓർത്തെടുക്കുകയാണ് തൊടിയിൽ കിളിത്തട്ട് കളിക്കുന്ന കരുവും ശർക്കരമാവിന്റെ ചുവട്ടിലൊരുക്കിയ പച്ചിലമെത്തിയിൽ കിടന്ന് മുത്തശ്ശിയുടെ കഥ കേൾക്കുന്നതും ഓമന സ്വപ്നം കാണുന്നു ഇപ്പോ ഓമനയ്ക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളാണ് ഓമനയുടെ മനസ്സിലെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് അച്ഛൻ എത്തുമ്പോൾ ഓമനയുടെ ഓണം എങ്ങനെ എത്തും ഓമന എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നടത്തിയത് എന്നൊക്കെ നമ്മൾ ഈ വരികളിലൂടെ മനസ്സിലാക്കി മഞ്ഞക്കോടി ഉടുക്കുമ്പോഴാണ് ഓമന ഏറ്റവും സുന്ദരിയാവുന്നതെന്നും തുമ്പികളെക്കാളിലും മുക്കുറ്റിയെക്കാളിലും കോളാമ്പിപ്പൂ ചാർത്തിയ പ്രകൃതിയെക്കാളിലും ഒക്കെ സുന്ദരിയാണ് താനെന്ന ഓമന അവകാശപ്പെടുന്നു ഓണത്തിൽ അച്ഛൻ ഉരുളയുരുട്ടി കൊടുക്കുന്നതും അമ്മമ്മ കലവറയിൽ അതായത് അടുക്കളയിൽ കായ സൂക്ഷിക്കുന്നതൊക്കെ വളരെ സന്തോഷത്തോടെയാണ് ഓമന ഓർക്കുന്നത് പിന്നെ വിഭവസമൃദ്ധമായ സദ്യയും സദ്യയെക്കുറിച്ച് ഓർക്കുമ്പോഴും ഇപ്പം എന്തൊക്കെ ഓർമ്മ വരും പായസമൊക്കെ ഓർമ്മ വരും ഇപ്പോൾ അതിലെല്ലാം എന്താ പേരുവെള്ളം നിറയുന്നു സദ്യയൊക്കെ കഴിഞ്ഞ് മാവിൻ ചില്ലയിൽ മാമൻ ഇട്ട് കൊടുത്താൽ ഊഞ്ഞാലാടുമ്പോൾ പാട്ട് പാടണം അതിന് പഴയ പാട്ടുകളെല്ലാം തപ്പിയെടുത്ത് വെച്ചു ഓർത്തോർത്ത് വെച്ചു തൊടിയിൽ കിളിത്തട്ട് കളിക്കുമ്പോൾ കിളിത്തട്ട് കളിക്കുന്ന കാര്യവും അവൾ ഓർക്കുന്നു അത് കഴിഞ്ഞ് ശർക്കരമാവിൻ്റെ ചുവട്ടിൽ പച്ചിലമെത്ത വിരിച്ച് ചാ അമ്മയുടെ മടിയിൽ ചാഴിക്കിടന്ന് കഥ കേൾക്കുന്നതെല്ലാം ഓമ്മനെ ഒരു സ്വപ്നം പോലെ ഓർക്കുകയാണ് ഇവിടെ കവിത മനസ്സിലായോ നന്നായി മനസ്സിലായോ ആയോ എന്നാൽ ഇഷ കവിത ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇത് പഠിച്ചപ്പോൾ കവിതയിലെ ഓമനയ്ക്ക് നിങ്ങളുമായി സാമ്യം തോന്നില്ലേ ചിലപ്പോഴെങ്കിലും തോന്നില്ലേ ചിലർക്കെങ്കിലും തോന്നുന്നില്ലേ തീർച്ചയായും തോന്നും നിങ്ങളുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയാണ് ഓമന തൻ്റെ ആഗ്രഹങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും പ്രതീക്ഷകളിലൂടെയൊക്കെ ഈ കവിതയിലൂടെ ഇവിടെ പങ്കുവെച്ചത് അതെ കവിതയിലെ ഓമന കുട്ടികളെ പ്രതിനിധാനം ചെയ്യുന്നു അവരുടെ താല്പര്യപൂർവ്വമുള്ള തയ്യാറെടുപ്പുകൾ ആണ് ഈ കവിത സാക്ഷ്യപ്പെടുത്തുന്നത് ഓണവും കഴിഞ്ഞ് ആഘോഷങ്ങളൊന്നുമില്ലാതെ അല്ലേ ഓണമൊക്കെ കഴിഞ്ഞു ഒരാഘോഷവും നമുക്കിപ്പോൾ ഇല്ലായിരുന്നു കാരണം എന്താ അതെ കൊറോണ കാരണം ബന്ധുവീടുകളിൽ പോകാൻ പറ്റാതായി അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാതായി ആഘോഷങ്ങളെല്ലാം ഇതാണ് കുറച്ചു പക്ഷേ ഈ കവിത പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മെ വീണ്ടും ഓണത്തിൻ്റെ ആ നാളുകളിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ ആ ഓണത്തിൻ്റെ നാളുകളിലേക്ക് കവി കൂട്ടിക്കൊണ്ടു പോയതുപോലെയല്ലേ മക്കളെ തീർച്ചയായും ഒത്തിരി ഓർമ്മകളും സ്വപ്നങ്ങളും കവിയോടും ഓമനയോടും ഒപ്പം നാമം പങ്കുവച്ചു ഓണം വളരെ വളരെ ലളിതമായ രീതിയിലാണ് ഇപ്പോൾ ആഘോഷിച്ചെങ്കിലും ഈ കവിത പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒത്തിരി 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 കാര്യങ്ങൾ പോലെ തോന്നില്ലേ ഊഞ്ഞാലാടിയതായിട്ടും കിളിത്തട്ട് കളിച്ചതായിട്ടും തേൻ തേന്മാവിൻ കൊല്ലം ശർക്കരമാവിൻ കൊൻപൊത്ത് മുത്തശ്ശിയുടെ മടിയിലിരുന്ന് കഥ കേട്ടതായും സോണസദ്യ ഉണ്ടതും എല്ലാം ഇപ്പോൾ കഴിഞ്ഞതുപോലെ നമുക്ക് തോന്നുന്നു നമ്മളെല്ലാം ഈ കാര്യ ഓമനയുടെ ഓണം പോലെ നമ്മളും ഈ ഓണമെല്ലാം ആഘോഷിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ എന്താ വേണ്ടേ പാഠം നന്നായി എത്ര തവണ വായിക്കാമോ അത്രയും തവണ വായിക്കണം പുതിയ പദങ്ങളും അതിൻ്റെ അർത്ഥവും സമാന പദങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം നോട്ടായിട്ട് ഗ്രൂപ്പിൽ തരും പ്രവർത്തനങ്ങളായിട്ട് ഇതിൻ്റെ കൂടെ മൂന്നേ മൂന്ന് ചോദ്യങ്ങൾ മാത്രമേ നൽകുന്നുള്ളൂ ബാക്കി അടുത്ത ക്ലാസ്സിൽ അതായത് ഞായറാഴ്ച ആ വർക്കുകൾ തിങ്കളാഴ്ച പൂർത്തിയാക്കണം കാരണം നമ്മൾ ഈ നാളെ ക്ലാസ് വെക്കുന്നതിന് എന്താണ് കഴിഞ്ഞ വ്യാഴാഴ്ച അവധിയായിരുന്നു ശനിയാഴ്ചയും നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പർ കാരണം ക്ലാസ് അതിന് പകരം വെക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഈ ശനിയാഴ്ച ക്ലാസ് വെക്കാൻ കാരണം തിങ്കളാഴ്ച നമുക്ക് അവധിയാണ് അല്ലേ ശ്രീനാരായണ ഗുരു സമാധി കാരണം നമുക്ക് നമുക്കന്ന് അവധി ആണ് അതുകൊണ്ടാണ് നമുക്കെന്താ ഈ ക്ലാസ് അന്ന് വർക്കുകൾ തരുന്നത് ആ വർക്ക് തിങ്കളാഴ്ച ക്ലാസ്സില്ലല്ലോ വന്നിരുന്ന അത് ക്ലാസ് ഒന്നും കേൾക്കണ്ട അന്ന് പൂർത്തിയാക്കി ഗ്രൂപ്പിൽ ഇടുക ഇതിലെ ബാക്കി പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ അന്ന് തരും നമുക്ക് തനിയെ എഴുതാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക